മലരിക്കിലെ ആമ്പൽ വസന്തം കാണാൻ എല്ലാവർക്കും സ്വാഗതം. ഈ യാത്ര ഇറ്റ്സ് എ ഡ്രീം കം ട്രൂ. സാധാരണ സൂര്യൻ ഉദിച്ചിട്ട് എഴുന്നേൽക്കുന്ന ഞങ്ങൾ ഇന്ന് അതിരാവിലെ എഴുന്നേറ്റ് ഒരു കട്ടനും കുടിച്ചിട്ട് നേരെ മലരിക്കിലേക്ക് വെച്ച് ഓടിച്ചു. പല വർണ്ണത്തിലും വലിപ്പത്തിലുമുള്ള വഞ്ചികൾ സഞ്ചാരികളെ കാത്ത് കിടപ്പുണ്ട്. വഞ്ചിയിൽ കയറി ഞങ്ങൾ യാത്ര തുടങ്ങി. സൂര്യൻ ഉദിക്കുന്നതേ ഉള്ളൂ. അങ്ങ് ദൂരെ പിങ്ക് പൊതിച്ചു കിടക്കുന്ന പാടം കാണാം. എന്തൊരു വൈബ്രന്റ് പിങ്ക് കളറാണല്ലേ ഈ ആമ്പലിന്. സുന്ദരമായ ഈ ഗ്രാമം അപ്പർ കുട്ടനാടിന്റെ ഭാഗമാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പാടശേഖരമായ ജെ ബ്ലോക്ക് 9000 ആണിത്. 1800 ഏക്കറോളമുള്ള ഈ പാടശേഖരം ഇവിടുത്തെ ഓരോ കൃഷിക്കാരുടേതാണ്. ഒക്ടോബർ മുതൽ മാർച്ച് വരെ ഇവിടെ നെൽകൃഷിയുടെ സമയമാണ്. നാടിനെ പറ്റിയും കൃഷിയെപ്പറ്റിയും ആമ്പലിനെ പറ്റിയും ഒക്കെ വഞ്ചിക്കാർ വളരെ സന്തോഷത്തോടെ നമുക്ക് പറഞ്ഞു തന്നു. ആമ്പലുകൾ കണ്ടു തുടങ്ങി. നേരത്തെ എത്തിയോണ്ട് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ, ഗോൾഡൻ അവർ മിസ്സാക്കാതെ കുറച്ച് നല്ല ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റി. പിന്നെ കാർ പാർക്കിങ്ങിനും ബുദ്ധിമുട്ട് വന്നില്ല. ദാ വെള്ളത്തിൽ നിന്ന് എത്തി നോക്കുന്ന ആൾക്കാരെ കണ്ടോ. ഈ പാടത്ത് ചെറിയ മീനുകളും കൊഞ്ചും ഒക്കെ ഉണ്ട്. നാട്ടിൽ വരുമ്പോൾ ഇവിടെ വരണമെന്നും ഈ ആമ്പൽപ്പൂക്കളൊക്കെ അടുത്ത് കാണണമെന്നും ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. സഞ്ചാരികളൊക്കെ എത്തിത്തുടങ്ങി. കൂടുതലും ഡാർക്ക് പിങ്ക് ആമ്പലുകളാണെങ്കിലും അവിടെ എവിടെയായി ലൈറ്റ് പിങ്കും വൈറ്റ് കളറിലുള്ള ആമ്പലുകളും കാണാം. കപ്പൽ ചാലെന്നൊക്കെ കേട്ടിട്ടില്ലേ, അതേപോലെ ആമ്പലിനിടയിലൂടെ പോകാൻ വഞ്ചിക്കും വഴിയുണ്ട്. യാത്രക്കാർ നമ്മൾ മാത്രമല്ല കേട്ടോ. കൂട്ടമായി മോർണിംഗ് വാക്കിനിറങ്ങിയ താറാവ് കൂട്ടങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ട്. കുറച്ചേറെ നേരം ഞങ്ങൾ അവരെ കണ്ടു നിന്നു. പച്ച കളറിലുള്ള ഇലകളും ബ്രൈറ്റ് പിങ്ക് നിറത്തിലുള്ള പൂക്കളും ഓണത്തിന് മുമ്പ് പ്രകൃതി ഒരു പൂക്കളം ഒരുക്കിയതുപോലെയുണ്ട്. കൊഞ്ചൊത്തിരി കഴിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കൊഞ്ചിനെ എങ്ങനെ പിടിക്കുന്നതെന്ന് കാണുന്നത്. അതുപോലെ തന്നെ ജീവനുള്ള കൊഞ്ചിനെ ആദ്യമാണ് കാണുന്നത്. എല്ലാവരും കൈനിറയെ പൂ പറിക്കുന്നത് കണ്ടപ്പോൾ ഒരു ചെറിയ ആഗ്രഹം, ഒരു പൂ എനിക്കും പറിക്കണം. പറിച്ചാൽ മാത്രം പോരല്ലോ, പറിക്കുന്നത് വീഡിയോ എടുക്കണം. വീഡിയോ ഓൺ ചെയ്തു, ടാർഗറ്റും ലോക്ക് ചെയ്തു. പക്ഷേ ആദ്യത്തെ രണ്ട് അറ്റംപ്റ്റും പാളി. പ്രതീക്ഷിച്ച പോലെ അത്ര എളുപ്പമല്ല. ചേഞ്ച് ഓഫ് പ്ലാൻ. വീഡിയോ എടുക്കാൻ കസിൻ്റെയിൽ കൊടുത്തിട്ട് ഞാൻ പിക്കിങ്ങിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു. എന്തു ഭംഗിയാ. താറാവ് കൂട്ടം തിരിച്ചു വരുന്നുണ്ട്. ക്യാമറ കണ്ടിട്ടാണ് തോന്നുന്നു. ഒന്ന് രണ്ട് ഫോട്ടോസിനായി അവരും നിന്ന് തന്നു. ഇവിടെ ആമ്പലും കൊഞ്ചും മാത്രമല്ല, ഒത്തിരി ഇനം പക്ഷികളും ഉണ്ട്. ഇര പിടിക്കാനായി ഇലയിൽ പതുങ്ങിയിരിക്കുന്ന ഹെറോണിനെയും കാണാം. ദാ പോന്നു പതിയെ നടന്ന് നടന്ന്. രാവിലെ ഒരു 6 o'clock തുടങ്ങി ഒരു 9 o'clock വരെയാണ് ഇവിടെ ആമ്പൽ കാണാൻ ബെസ്റ്റ് ടൈം. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ആമ്പലുകൾ കൂമ്പിത്തുടങ്ങും. പിന്നെ ഇവ രാത്രിയിലേ വിടരുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സാഹിത്യങ്ങളിലൊക്കെ ആമ്പലിന് ചന്ദ്രൻ്റെ കൂട്ടുകാരി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ആമ്പൽ വസന്തവും പക്ഷികളും ഈ മനോഹര ഗ്രാമവും എല്ലാം അടിപൊളി. കട്ടൻ്റെ എഫക്റ്റൊക്കെ തീർന്നു തുടങ്ങി. നല്ല വിശപ്പുണ്ട്.
ഇനി നെക്സ്റ്റ് യാത്രയിൽ വീണ്ടും കാണും. താങ്ക് യു ഫോർ വാച്ചിങ്.